ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. Now the Lord has given them the promise. കർത്താവ് അവർക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. They are already in Canaan. അവർ കനാനിൽ പ്രവേശിച്ചിരിക്കുന്നു. They are no longer in the wilderness. ഇനിമേൽ അവർ മരുഭൂമിയിലല്ല. They had fought many collective enemies. അനേക സാമൂഹ്യമായ ശത്രുക്കളെ അവർ ശത്രുക്കളോട് അവർ പോരാടേണ്ടിയിരിക്കുന്നു. Now they are finished all that. അതെല്ലാം യുദ്ധം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. The land is resting from war. ദേശത്തിന് വിശ്രാമം ലഭിച്ചിരിക്കുന്നു. Nevertheless, എന്നാൽ they had not gone and possessed their possessions. തങ്ങളുടെ വാസസ്ഥലങ്ങളിലെ അവർ പോയി കൈവശമാക്കിയിട്ടില്ല. അവകാശങ്ങളിലെ അവർ കൈവശമാക്കിയിട്ടില്ല. They were in the land of promise, but they had not possessed their promise. അവർ വാഗ്ദത്തത്തിന്റെ ദേശത്തായിരുന്നു എന്ന് വരികിലും അതുകളിൽ കൈവശപ്പെടുത്തിയിരുന്നില്ല. And they were slack about it. അതിനെക്കുറിച്ച് അവർ മടിയുള്ളവരായിരുന്നു. Because they have been tired, as it were. കാരണം അവരായിരുന്ന നിലയിൽ ക്ഷീണിച്ചവരായിരുന്നു. They thought that they have achieved a great thing. ഒരു വലിയ കാര്യം സാധിച്ചു കഴിഞ്ഞു എന്നവർ വിചാരിച്ചു. There are many people who, after receiving the Holy Spirit, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം, they are relaxing. അനേകർ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. They have become passive, inactive. പ്രവൃത്തിരഹിതമായി അലസരായി ആകുന്നു കഴിഞ്ഞു കൂടുന്നത്. They are, you should say in English, neither fish nor fowl, neither here nor there. They are not, or as the Bible calls them, lukewarm. അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ളതായ, അല്ലെങ്കിൽ വചനത്തിൽ പറയുന്നത് പോലെ ശീതോഷ്ണ നിലയിലായിരുന്നു. They are not out and out backsliders. അവർ വെറും പിന്മാറ്റക്കാരല്ല. No, they going ahead by leaps and bounds. അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറി കടന്നു പോകുന്നതായ അനുഭവം അവർക്കില്ല. They are just trying to be a kind of neutralist. They call it coexistence. രണ്ടിനും മധ്യയിൽ കാലങ്ങൾ കടത്തുന്ന ഒരു വിധത്തിലുള്ള ജനങ്ങളെ പോലെയാണ് അവർ കാണപ്പെടുന്നത്. They just believe in allowing the devil to live, the enemy to live in Canaan, and also we'll also live. Both give them coexistence. ഒരു വിധത്തിലുള്ള സഹവർത്തിപ്പാണ് തങ്ങളുടെ ജീവിതത്തിൽ അവർ കാണിക്കുന്നത്. കനാനിൽ തങ്ങളെയും തങ്ങളോടുകൂടെ പിശാചിനെയും അനുഭവിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടാമെന്ന് ചിന്തിക്കുന്നില്ല. എല്ലാവരെയും സഹിച്ചുകൊണ്ട് പോകുന്ന ആയോർന്നില്ല. What to do with the weakness? എന്ത് ചെയ്യാനാണ്? അതൊരു ബലഹീനമാകുന്നു. അതുമെല്ലാം നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ക്ഷമയില്ലായ്മ സഹിക്കേണ്ടിയിരിക്കുന്നു. നീ മനുഷ്യനാണ്, ദൈവമല്ല, അതുകൊണ്ട് ഇതുകളെല്ലാം സഹിക്കേണ്ടിയിരിക്കുന്നു. It's not a question of tolerating other man's temper. You allow your temper to get on in life, and you almost dominate the home by your temper. മറ്റുള്ളവരുടെ കോപത്തെ കുറിച്ചല്ല, നിങ്ങളുടെ കോപത്തെ തന്നെ നിങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. Yes. What to do? I'm too old now, you say. I'm old, too old. ഞാൻ വളരെ വയസ്സായി പോയി. I'm sick now. ഞാൻ രോഗിയായി തീർന്നിരിക്കുന്നു. So you can't expect me to be perfect. അതുകൊണ്ട് എന്നെ അത്ര പൂർണ്ണരായിരിക്കാൻ പ്രതീക്ഷിക്കാവുന്നതല്ല. Oh, let go. Never mind. സാരമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. And what happens? എന്താണ് സംഭവിക്കുന്നത്? Gradually, this devil encroaches on you. ക്രമേണയായി. And you begin to lose complete possession of yourself. ക്രമേണയായി ഈ ശത്രു, ഈ പിശാച്, മുഴുവനായി നമ്മെ കീഴ്പ്പെടുത്തി കളയുന്നു. And you lose finally even your sheep land. The Holy Spirit just becomes a figurehead, completely powerless, dominates your life. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി ഭരിപ്പാൻ പരിശുദ്ധാത്മാവ് കഴിയാത്തായ അവസ്ഥയിലായിത്തീരും. And then you all say think that you are going to go for the coming of the Lord with all that. ഇതൊക്കെ വച്ചുകൊണ്ട് കർത്താവ് വരുമ്പോഴും പോവാമെന്നാണ് വിചാരിക്കുക. Dear friends, what is wrong with you?
നിങ്ങൾക്കെന്താണ് സംഭവിച്ചിരിക്കുന്നത്? What did Joshua say? യോശുവ എന്താണ് പറയുന്നത്? The big wars are over. വലിയ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു. You are now in the land of Canaan. ഇപ്പോൾ കനാൻ വന്നിരിക്കുകയാണ്. God has promised you the land, the Amalekites and all the other. അമാലേക്കരുടെയും മറ്റ് അനേകരുടെയും രാജ്യങ്ങൾ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. But what are you doing? നീ എന്താണ് ചെയ്യുക? You are not possessing it. നീയോ അതിനെ അവകാശപ്പെടുത്തുന്നില്ല. Now these possessions are personal and individual possessions. ഈ അവകാശപ്പെടുത്തൽ എന്ന് പറയുന്നത് ആളത്വമായി തങ്ങൾ തന്നെ അവകാശപ്പെടുത്തേണ്ട കാര്യമാണ്. It's a possession in your family. നിങ്ങളുടെ ഭവനത്തിനു വേണ്ടി you have to possess something that has to be overcome in your family. ഓ നിങ്ങളുടെ കുടുംബപരമായ നിങ്ങളിൽ അധിവസിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അവകാശപ്പെടുത്തേണ്ടിയിരിക്കുന്നു. You have got to possess it in your office. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ അവകാശപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ അവകാശപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. യുവർ പൊസസ് ഇറ്റ് ഇൻ യുവർ ഫാം. നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ അവകാശപ്പെടുത്തേണ്ട കാര്യമാണ്. യു ഹാവ് ഗോട്ട് ടു പൊസസ്. അവിടെയാകുന്നു നിങ്ങൾ അവകാശം എടുക്കേണ്ടത്. എനിമി മസ്റ്റ് ഹാവ് നോ പ്ലേസ് ദേർ. അവിടെ ശത്രുവിന് ഒരു സ്ഥാനം കൊടുക്കരുത്. ടുഡേ മെനി ആർ ഓൾ ഡ്രസ്ഡ് ഇൻ വൈറ്റ് എ സെറ്റ് ഓഫ് ഏഞ്ചൽസ് ആൻഡ് സെയിന്റ്സ് ഹിയർ. ഇന്ന് നാം എല്ലാവരും നല്ല വെള്ളവസ്ത്രം ധരിച്ച് ദൈവദൂതന്മാരെ പോലെ ഇരിക്കുകയാണ്. But dear friends, it's good to be real saints and angels here. ഇവിടെ ദൈവദൂതന്മാരെ പോലെയൊക്കെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധന്മാരെ പോലെ you should go to the home and see the saint that is in church. സഭയിൽ വിശുദ്ധനായി കാണപ്പെട്ടവനെ വീട്ടിൽ ചെന്ന് നോക്കണം അറിയണമെങ്കിൽ. You should ask the wife to see what the husband is. ഭർത്താവിനെ പറ്റി അറിയണമെങ്കിൽ ഭാര്യയോട് ചോദിച്ചു നോക്കണം. There he is a real tyrant. അവിടെ അവൻ ഒരു ക്രൂരനായി കാണപ്പെടുന്നു. In school you are a very good mistress. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നല്ല ആശാട്ടിയാണ്. Yes. You are able to manage all your children. കുട്ടികളെ ഒക്കെ ശരിയായി നിയന്ത്രിച്ച് നടത്തും. But you can't manage your daughter at all. എന്നാ വീട്ടിൽ വന്നാ മകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. You can manage 1,000 workmen in your workshop. വേലസ്ഥലത്ത് പോയാൽ 1,000 വേലക്കാരെ നിയന്ത്രിക്കും. But you cannot manage your wife at home. വീട്ടിൽ വന്നാ ഭാര്യ നടത്താൻ കഴിയില്ല. Dear friends, why? What is the reason? പ്രിയമുള്ളവരെ എന്താണ് സംഭവിച്ചത്? You have not possessed your possessions right in the home or workshop. നിന്റെ അവകാശങ്ങളെ വീട്ടിൽ വെച്ച് നീ അവകാശപ്പെടുത്തിയിട്ടില്ല. Now we find that there was one man who believed in possessing his possession. തന്റെ അവകാശങ്ങളെ മുഴുവനും പിടിച്ചെടുക്കണമെന്ന് വിചാരിച്ച ഒരു മനുഷ്യനുണ്ട്. Who was he? അവന്റെ പേര് എന്താണ്? കാലേബ് എന്നാണ് അവന്റെ പേര്. Now he was an old man. അവൻ വാർദ്ധക്യം ചെന്നിരുന്നു. But one good thing about him was, അവനെ പറ്റി ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നു. When others thought of retirement and pension, he thought of fighting and advancement. മറ്റുള്ളവരെല്ലാം ഇപ്പൊ വയസ്സായി പോയി റിട്ടയർ ചെയ്യണം പെൻഷൻ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണ് ഞാൻ മുന്നണിയിൽ പോയി യുദ്ധം ചെയ്യാൻ പോകണം. When others were thinking, I must seek safety, he was seeking for danger. മറ്റുള്ളവരെ ഞാൻ എങ്ങനെയെങ്കിലും സുരക്ഷിത നേടിക്കൊള്ളണം എന്ന് വിചാരിക്കുമ്പോൾ ഇയാൾ പറയുകയാണ് ഞാൻ ഏത് അപകടത്തിനും ഒരുക്കമാണെന്ന്. When the others seek easy places, he seeks a mountain. മറ്റുള്ളവരെല്ലാം ലഘുവായ സുഖകരമായ സൗകര്യങ്ങളെ അന്വേഷിക്കുമ്പോ അദ്ദേഹം എന്ത് പറയുന്നു ഞാൻ മലയിൽ പോയി വസിക്കുമെന്ന്. And dear friends, we find that he made it a reality. Let's not talk in his case. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്, അവന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കുകയും ചെയ്തു. So that we read that he conquered the Anakims. That is 15th chapter of Joshua. യോശുവ 15 അധ്യായത്തിൽ 13 വാക്യം 14 വാക്യം അവൻ യോഹന്നയുടെ മകനായ കാലേബിനെ യഹൂദാ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബും അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, സൽമായി എന്നീ മൂന്ന് അനാക്കിനെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ Now we find here that he drew out the sons of അനാക്കിരുടെ പുത്രന്മാരെ ആ സ്ഥലത്ത് നിന്ന് നീക്കി സ്ഥലത്തെ അവൻ അവകാശപ്പെടുത്തി സ്വന്തമാക്കി തീർത്തു നാം വായിക്കും. അവിടെ അനാക്കിന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു, ശിശായി, അഹിമാൻ, സൽമായി എന്നിങ്ങനെ മൂന്ന് പുത്രന്മാർ. ഈ മൂന്ന് മക്കളെന്ന് പറയുന്നത് മനുഷ്യനിൽ അധിവസിക്കുന്ന മൂന്ന് സ്വഭാവവിശേഷതകളെ കാണിക്കുന്നു. Now the important thing is we have got these troubles at home.
ഏറ്റവും പ്രധാനമായ കാര്യം ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷകളെല്ലാം നമുക്ക് ഭവനത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ശിശായി എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രം ധരിച്ചവൻ എന്നർത്ഥം റിയലി മീൻസ് എ കൈൻഡ് ഓഫ് സാങ്ക്ടിറ്റി അതിന്റെ അർത്ഥം വാസ്തവത്തിൽ ഒരു വിധത്തിലുള്ള വിശുദ്ധീകരണം St. Paul warns the Corinthian church of the devil coming as an angel of light. പരിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ പിശാച് വെളിച്ചത്തിന്റെ വേഷത്തിൽ വരുന്നു എന്ന് പറയുന്നു. രണ്ട് കൊരിന്ത്യ 11:14 അധ്യായത്തിന്റെ 14 വാക്യം. So that is it has got a kind of holiness adinu oru vishuddhiyude bhavam undu vesham undu a kind of sacrificial life oru thyagaparamaya jeevitham as St. Paul says in Colossians they tell you don't touch this don't eat that don't do that and a kind of voluntary humility also kolosirola paulus parayunna prakaram adu todarudhu idu todarudhu edukkarudhu pidikkarudhu ningane ulla തങ്ങളെ തന്നെ സ്വയമായി താഴ്ത്തുന്ന ഒരവസ്ഥ നിഗ്ലെക്റ്റിംഗ് ഓഫ് ദ ബോഡി ശരീരത്തെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഓൾ ദോസ് ലുക്സ് റിയലി സാക്രിഫിഷ്യൽ ഇതെല്ലാം കണ്ടാൽ ശരിയായ ത്യാഗിയാണെന്ന് തോന്നും ആൻഡ് യു ആർ ഇൻഫ്ലേറ്റഡ് വിത്ത് പ്രൈഡ് ഓവർ യുവർ സാക്രിഫൈസ് അതേ സമയത്ത് നീ കഴിക്കുന്ന ഈ യാഗങ്ങളിലും ത്യാഗങ്ങളിലും എല്ലാം നിനക്കൊരു പ്രശംസയും ഉണ്ട് ആൻഡ് ദ ഡെവിൾ ഗെറ്റ്സ് ഹോൾഡ് ഓഫ് യു പിശാച് അത് കയറി പിടിക്കും ഹി ബ്ലസ് ദ വേൾഡ് ബൈ യുവർ ഔട്ട്വേർഡ് appearance and by your sacrificial life ningineulla self-denial soyamayi cheyina adhyana jeevithil ninnum anginulla pravartanangaleyum pishaji pidichu thanikku vendi upayogikkana cheyya and then he leads you to damnation angine ningale naashathilekku vali nadathikkal and give you also false visions and false prophecies anginulla manushyarkku chelappol കള്ളമായ ഘോഷമായ ദർശനങ്ങളും വെളിപ്പാടുകളും പ്രവചനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം കാരണം എന്താകുന്നു അറിയാമോ നിങ്ങൾ തലയെ മുറിവ് പിടിക്കാത്തത് കൊണ്ടാണ് the body is the bride the church of Christ allengil sharirathe pidichullaadirikkunnond sadhiyathinte sabhayoda aikhyamaayirikkaathirikkunnond there is sant you go through these offshoots angane cheyadirikkunnond ningal avade ibingine vera molagilikkunnathu pole aayi varu and you are taken away from the body ningal sharirathil nanni pettu povu we have no time to be reading the verses so the second thing is called the shy രണ്ടാമത്തെ ആളുടെ പേര് ശിശായ് വിരേ ശിശായ് നൗ ഇസ് അഹിമാൻ അഹിമാൻ എന്ന രണ്ടാമത്തെ പേര് ദാറ്റ് റിവീൽസ് റിയലി മീൻസ് ഗെറ്റിംഗ് സംതിങ് ആസ് എ ഗിഫ്റ്റ് അഹിമാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഒരു ദാനമായി ഒരു ഒരു ബിരുദായി വാങ്ങിക്കുക ദ ഡെവിൾ ഓഫേഴ്സ് ദ ഗിഫ്റ്റ് ദ വേൾഡ് ഇസ് എ ഗിഫ്റ്റ് ടു യു ലോകത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ പിശാച് ദാനമായി തന്നേക്കാം ഇറ്റ് ഓഫേർഡ് ഇറ്റ് ടു ദ ക്രൈസ്റ്റ് ഹിംസെൽഫ് കർത്താവിന് അവൻ അങ്ങനെ വാഗ്ദത്തം ചെയ്തു ഹി സെഡ് ഓൾ ദിസ് വിൽ ഐ ഗിവ് യു ഇതെല്ലാം ഞാൻ നിനക്ക് തരാം ലുക്ക് അറ്റ് ഹിസ് ഗ്ലോറി ഈ തേജസ് എല്ലാം നോക്കുക ഓൾ ദിസ് ഈസ് യുവേഴ്സ് ഇതെല്ലാം നിന്റേതായി തീരും വെരി സിമ്പിൾ അത് വെറുതെ ലഘുവായി കിട്ടുന്നു ജസ്റ്റ് വർഷിപ്പ് മീ ആൻഡ് എവരി നീ എന്നെ കുമ്പിട്ടാൽ മതിയാകും അപ്പോൾ കിട്ടും എന്ന് പറഞ്ഞു സോ ദ ഡെവിൽ ട്രൈസ് ടു മേക്ക് ആൻ ഐഡൽ ഓഫ് ദിസ് വേൾഡ് അങ്ങനെ ഈ ലോകത്തെ നമുക്ക് ഒരു വിഗ്രഹമാക്കി തീർത്തുകളേ ആൻഡ് ടെൽസ് അസ് ടു വർഷിപ്പ് ദാറ്റ് ഐഡൽ ഈ വിഗ്രഹത്തെ ആരാധിക്കുക എന്ന് പറയും ആൻഡ് മെനി പീപ്പിൾ ദേ ആർ വില്ലിംഗ് ടു സാക്രിഫൈസ് ദേർ പ്രിൻസിപ്പിൾസ് ഫോർ ദ സേക്ക് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തെ തങ്ങൾക്ക് സ്വന്തമാക്കിക്കൊള്ളുന്നതിന് വേണ്ടി അനേകം തങ്ങളുടെ പ്രമാണങ്ങളെല്ലാം ലംഘിക്കുന്നു വരാം ദേ ഫീൽ ലൈക്ക് ടേക്കിംഗ് എ ലിറ്റിൽ ബ്രൈബ്സ് ഹിയർ ആൻഡ് ഹിയർ അവിടെയോ ഇവിടെയോ ചിലപ്പോൾ കൂലി വാങ്ങിച്ചെന്ന് വന്നേക്കാം ഓർ ദേ ഫീൽ ലൈക്ക് ബീയിംഗ് ഡിസ്ഹോണസ്റ്റ് ഇൻ സർട്ടൻ തിങ്സ് അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളിൽ അവിശ്വസ്ത കാണിച്ചെന്ന് വന്നേക്കാം ദേ ഫീൽ ലൈക്ക് ബീയിംഗ് ക്രൂക്സ് വെൻ ദേ കാരിയർ ട്രേഡ് ആൻഡ് ദേ ബിസിനസ് ഈസ് ബിസിനസ് റിലിജിയൻ ഈസ് റിലിജിയൻ അവര് തങ്ങളുടെ വേല തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ വളഞ്ഞ വഴികളെല്ലാം ഉപയോഗിക്കും അത് ബിസിനസ്സിന് അതേ സാധിക്കത്തുള്ളൂ മാർഗം അത് അങ്ങനെ കിടക്കും എന്നിങ്ങനെ പറയുകയും സോ ദേ ഹാവ് വൺ സ്റ്റാൻഡേർഡ് ഫോർ ദ ചർച്ച് ആൻഡ് അതർ സ്റ്റാൻഡേർഡ് ഫോർ ദിയർ ബിസിനസ് ആയാൽ സഭയിൽ വരുമ്പോൾ അവർക്ക് ഒരു ഒരു നിലയും വെളിയിൽ പോകുമ്പോൾ അവർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ വേറൊരു അവസ്ഥയുമായിരിക്കും
But God sees all that. ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The devil comes through those things too. ഈ കാര്യങ്ങളിലൂടെ എല്ലാം ശാതൻ ഉൾപ്രവേശിക്കും. And the last part of it is അതിന്റെ അവസാന ഭാഗമായി is called the Pharaoh, that is മൂന്നാമത്തെ ആള് തൽമായി. Pharaoh. That is when you plow you find That is, it's a symbol of worry and care. നമ്മുടെ നെറ്റി ചുളു ചുളു ചുളിക്കുമല്ലോ, തോൽ ചുളുങ്ങുമല്ലോ, അല്ലെങ്കിൽ ഉഴുമ്പോൾ അതിന് ചാലുകൾ ഉണ്ടാകുമല്ലോ, അതുപോലെ ഉണ്ടാകുക, അല്ലെങ്കിൽ ഭാരപ്പെടുക എന്നർത്ഥം. സുവിശേഷം 24 അധ്യായം 34 വാക്യം നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനങ്ങളാലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കും. Sometimes the things of this world, you know, this 20th century, we are more clear than earlier period. ഈ 20th നൂറ്റാണ്ടിൽ മുൻകാലങ്ങളെക്കാൾ അധികം ഉപജീവന ചിന്ത മനുഷ്യർക്കുണ്ട്. In the past, we just go to the boutique and buy our rice, and that's all. You never think of the price. കഴിഞ്ഞ കാലത്ത് നമുക്ക് അരി വേണമെങ്കിൽ ഒരു കടയിൽ പോയി അരി ചോദിക്കുക, വാങ്ങിക്കാതെ പറയുന്നു കൊടുക്കുക, അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഭാരപ്പെടാനില്ല. In a world where everything is rationed and controlled and sufficient. ഈ തൽക്കാലത്തെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും റേഷൻ ഉണ്ട്, കാർഡ് വാങ്ങിക്കണം, പതിക്കണം, പതിച്ചിട്ട് പിന്നെ വേണം പോയി വാങ്ങിക്കാൻ. സോ ഓൾ ദീസ് പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് മേക്ക് യു ഫാർ മോർ മെറ്റീരിയലി ഓർ എർത്ലി മൈൻഡഡ് than other periods of life. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് മുൻകാലങ്ങളെക്കാൾ ഭൗമികമായ ഉപജീവനത്തിൽ നമുക്ക് വർദ്ധിച്ചു വരികയാണ്. Till the last year, no time for meditation, no time for prayer, no time for attending even a meeting. അതുകൊണ്ട് എന്ത് വരുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം പോരാ, വായിക്കാൻ സമയം പോരാ, യോഗത്തിന് പോകാൻ സമയമില്ല, ഇങ്ങനെയൊക്കെ എല്ലാം വരുന്നു. And finally, the devil gets an important place in your life. ആയാൽ അവസാനമായിട്ട് പിശാച് നിങ്ങളുടെ ഒരു മുഖ്യ സ്ഥാനം പിടിക്കുകയും ചെയ്യും. These are not necessarily sinful things. ഇവയെല്ലാം പാപകരമെന്ന് തോന്നുന്നില്ല. They are always legitimate and necessary in life. അത് ജീവിതത്തിന്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ്. Nevertheless, if we give these things the first hand of prominence in our life, well, God gets the back or the secondary place. എങ്കിലും ഈ കാര്യങ്ങൾക്കെല്ലാം ഭൗമികമായ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ദൈവം രണ്ടാം സ്ഥാനത്ത് പോകുന്നതായിട്ട് വരും. What is God desiring regarding us? ദൈവം നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? God has given you the power to conquer. നിങ്ങളെ നിങ്ങൾ ജയിക്കുമാറ ദൈവം നിങ്ങൾ ശക്തി തന്നിരിക്കുന്നു. He says he's going to fight and came for you. He's going to fight. അനാക്കിരോട് നീ നിനക്ക് വേണ്ടി അനാക്കിരോട് അവൻ യുദ്ധം ചെയ്യുന്നുവെന്ന് പറയുന്നു. He says the Lord is going to fight. കർത്താവ് നിന്നെ യുദ്ധം ചെയ്യുന്നു പറഞ്ഞു. One of you is going to chase 1,000. നിങ്ങൾ ഒരുവൻ ആയിരം പേരെ ഓടിക്കും. But what is the problem? എന്നാ പ്രശ്നം എന്താണ്? You are grumbling that God is always giving you 1,000 to fight with. ആയിരങ്ങളോടെ യുദ്ധം ചെയ്യാൻ ഇടയാകുന്നല്ലോ, അങ്ങനെ ഒരു ഭാരമാണല്ലോ എനിക്ക് വെച്ചിരിക്കുന്നത് പറഞ്ഞ് ദൈവം എന്നോട് പ്രവർത്തിക്കുകയാണ്. I've been fighting them for the last 40 years. 40 varshangalayittu idu enne enikku vela nettuge illa. Now should I do the same thing again when I'm old? Ivu vayasayilo ippol veendum adhe yuddham aanu cheyyunnu. Is that the same path for me? Yeah, isn't there no rest for me? Munbu poya adhe vazhil koodiyana naan pogendathu enikku oru visravum illaye. Have I got to even fight today? Innum venam naan yuddham cheyano. Dear friends, that is exactly so. Ennal adu angane thanneyanu. If you want to chase 1,000, he always brings any comes to you. നിങ്ങൾ ആയിരങ്ങളെ ഓടിക്കുന്നവനായി തീരണമെങ്കിൽ അനാഗ്രഹ പോലെ മലന്മാരെ മുൻപാകെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. You have no retirement until you die. നിങ്ങൾ മരിക്കും വരെയും നിങ്ങൾക്ക് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യുന്നില്ല. That is, St. Paul says, till the last moment he says, I fought the fight. പരിശുദ്ധ പൗലോസ് തന്റെ അവസാന മണിക്കൂറിലും പറയുന്നു, ഞാൻ നല്ല യുദ്ധം ചെയ്തു, നല്ല പോരാട്ടം. അവൻ അവന്റെ അവസാന മണിക്കൂർ വരെ നല്ല പോരാട്ടം കഴിക്കുകയായിരുന്നു.
So don't think that people who are so-called seniors and old people, they are going to have an easy time, and that is God's plan for them. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ എത്രയോ വർഷത്തെ വിശ്വാസികളാണ് അനേക വർഷത്തെ അനുഭവം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇനി ഞങ്ങൾ റിട്ടയർ ചെയ്യാൻ പോവാണെന്ന് പറയരുത്. God has got his enigmas for you, and it's through you he is going to reveal his power. അനേക അനാഗ്രഹങ്ങളും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ കൂടി ആകുന്നു ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തി അവരെ തോൽപ്പിക്കുന്നത്. So possess your possession, that's all he tells you. ആകുന്ന നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ പിടിച്ചെടുക്കുക. It is already promised for you. അത് നിങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തതാണ്. Be active. ആകയാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക. Launch out to the deep. ആഴത്തിലേക്ക് പോവുക. Don't be lazy. ആകയാൽ lazy is ഉപേക്ഷിക്കരുത് അലസരായിരിക്കരുത്. Return to in Luke 19:20. ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 20 വാക്യം. മറ്റൊരുവൻ വന്ന് കർത്താവേ ഇതാ നിന്റെ റാത്തൽ ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. Now here we read that this lazy fellow, he wrapped in his handkerchief. In the Greek it means the handkerchief by which you wipe your sweat. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന അറിയാമോ, അവൻ തനിക്കൂട്ടി നിന്ന താലുണ്ട് അവന്റെ ഉറുമാലിൽ കെട്ടിവെച്ചു. ഉറുമാൽ എന്ന് പറയുന്നത് തുവാല എന്ന് പറയുന്ന മുഖം തടയ്ക്കാനുള്ള സാധനമാണ്. That means he was not prepared to sweat. അതിന്റെ അർത്ഥം അവൻ വിയർക്കുന്നതിന് ഇഷ്ടമില്ലാത്തവനായിരുന്നു എന്നാണ്. So he wrapped up his talent. What happened? He lost the kingdom. He lost his pound and he lost his kingdom. He was thrown into outer darkness. So dear friends, in your old age, don't try to bury your talent or to wrap it up in your handkerchief. നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മുടെ താലന്തുകളെ കുഴിച്ചു വയ്ക്കുകയോ തുവാലകളിൽ കെട്ടിവെക്കുകയോ ചെയ്യരുത്. Don't say I can't go through this inconvenience anymore. ഈ അസുഖങ്ങൾക്കൂടെല്ലാം എനിക്ക് ഇനിമേൽ പോകാൻ വയ്യ എന്ന് പറയരുത്. I can't take this nuisance anymore. ഈ പ്രതികൂലങ്ങളെ എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറയരുത്. I can't see any barriers anymore. ഇനി ഒരു തടസ്സങ്ങളോടും കൂടെ എനിക്ക് നിൽപ്പാൻ ജീവിക്കാൻ കഴിയില്ലെന്ന് പറയരുത്. I am going to seek the life of least resistance. എതിർക്കാത്ത ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത് എന്നാണ്. ഞാൻ ഒരു മൂലയിൽ ഇരുന്നുകൊണ്ട് എന്റെ സ്വന്തം കാര്യം നോക്കാൻ പോകാമെന്ന് പറയുന്നു. ദൈവം നിങ്ങളെ കുറിച്ച് ഒരു കാര്യം ഉദ്ദേശിക്കുന്നു. He has a kingdom for you. നിങ്ങൾക്ക് രാജ്യം വെച്ചിരിക്കുന്നു. നിങ്ങളെ പിടിച്ചു നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളിൽ കൂടെ അവൻ അനാഗ്രയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. He cannot fulfill that plan. You are God's unfulfilled purpose. എന്നാൽ നിങ്ങൾ ഉത്സർഗരായിരിക്കുന്നില്ല എങ്കിൽ ആ പ്രവർത്തനം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. God is unable to fulfill his plan regarding your life. നമ്മെ സംബന്ധിച്ച് ആ ദൈവത്തിന്റെ വിവിഹിതം നിറവേറ്റുവാൻ സാധിക്കുകയില്ല. People are fully energetic when they start, but after some time they get into this routine we are doing things. Anegarum time business. Anegarum thangal jeevithai aarambhikkumbol valare ushahathodude aarambhikkunu. Ningal kore kayumbol angu veru alasarai theerunu. They just want to mark time. Engilengilum kaalam povanum endral. No question of fighting anymore. Inimel yuddham cheyyalla kaalam poguka. But dear friends, this battle is not fought by physical powers but spiritual powers. Ee yuddhangalellam ജഡീയ ബാഹ്യമായ ശക്തികൾ കൊണ്ടല്ല പിന്നെ ആത്മീയ ശക്തികൾ കൊണ്ട് ജയിക്കേണ്ടതാണ്. ഓതോ യു റൗട്ട് ഇൻ പെരിഷസ് യു ഇൻ എ മാൻ ഇസ് റിന്യൂഡ് ഡേ ബൈ ഡേ. നിങ്ങളുടെ പ്രാകൃത മനുഷ്യൻ നാൾക്കുനാൾ ദ്രവിച്ചു പോയിരുന്നാലും അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടു വരുന്നു. ഗോഡ് കാൻ ഡു വണ്ടേഴ്സ് ത്രൂ യു. നിങ്ങളിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. യു മേ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹോം. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വെളിയിൽ പോകുന്നത് നിങ്ങൾക്ക് സാധിക്കാതിരുന്നേക്കാം. യു മേ ബി സം ടൈംസ് കൺ ഫൈൻഡ് യുവർ ബെഡ്. നിങ്ങളുടെ കിടക്കയിൽ കിടക്കേണ്ടതായി വന്നു പോയേക്കാം. നെവർതെലെസ് ഗോഡ് കാൻ യൂസ് യു മൈറ്റിലി. എങ്കിലും അവിടെ നിങ്ങളെ ശക്തിയായി ഉപയോഗിക്കാൻ ദൈവത്തിന് സാധിക്കും. ടുഡേ വി നോ ഇൻ ദ മോഡേൺ വേൾഡ് യു കാൻ സെൻഡ് from the earth to the very moon itself. ഈ താൽക്കാലിക ലോകത്തിൽ ഈ ഭൂമിയിൽ നിന്ന് ആളുകളെ ചന്ദ്രൻ വരെയും അയക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. ഇറ്റ്സ്
same manner God can work from where you are to any part of the continent or the world ஆகையால் நீங்கள் எவ்வளவு இருந்தாலும் ஏ தேசத்துக்கும் வேணங்க நீங்களை அழைத்து பிரவர்த்திப்பான் தேவன் சாதிக்கும் God is really working everywhere. I'm glad that you are praying for the work in the West. പാശ്ചാത്യദേശത്തെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. We had a convention in Newark recently. Newark എന്ന് പറയുന്ന Pastor C.H. Joseph is. ഇംഗ്ലണ്ടിലുള്ള നമ്മുടെ വേലയിൽ ഒരു അവിടെ ആ വേല സ്ഥലത്ത് ഒരു കൺവെൻഷൻ നമുക്കുണ്ടായിരുന്നു. അവിടെയാണ് പാസ്റ്റർ സി എച്ച് ജോസഫ് പ്രവർത്തിക്കുന്നത്. We had a tent meeting. അവിടെ ഒരു കൂടാരമടിച്ചാണ് യോഗം നടത്തിയത്. ഇറ്റ് വാസ് ഇൻ എ പാർക്ക്. അത് ഒരു ഒരു മൈതാന സ്ഥലത്ത്. It was crowded with teenagers and those called Beatles. Tharalam Jambia. Yuvadi Vakanmarum Beatles ennu parayna cheevidugal ennu parayna manushiru undayirunnu. They joined in the choruses, clapping and singing. അവരുടെ ചീവീടുമുള്ള പേരുണ്ടായത് തന്നെ അവരുടെ പാട്ട് ചീവീടിന്റെ ചെലച്ച് ചെലപ്പു പോലെയാണ് അത് അവരവിടെ അവിടെയും നടത്തി ഞങ്ങളുടെ കോറസ് ഞങ്ങൾ പാടുമ്പോൾ അവരും ചേർന്ന് പാടും അവര് കൈ അടിച്ച് ഞങ്ങൾ നമ്മുടെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു അതേസമയത്ത് തന്നെ കുശൃതിയും ആരംഭിച്ചു They were trying to bring down the tent, untying that rope. So we had to be always watchful. When the alcohol was given, there was a boy who was blind in one eye, one of them. തങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുന്നതിന് വല്ലവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരിലൊരാൾ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ആ ഒരു കുട്ടി മുൻപോട്ട് വന്നു He came for healing. അവൻ രോഗസൗഖ്യത്തിന് കൊണ്ടുവന്നു Then and there, the Lord healed him. അവനെ അപ്പോൾ തന്നെ ദൈവം സൗഖ്യമാക്കി He was able to see the lights with the eye and read and so on. With that particular eye that is blind. അകാശത്തിലായിരുന്ന കണ്ണുകൊണ്ട് വെളിച്ചം കാണുന്നതിനും എഴുതിയിരുന്ന എഴുത്തുകൾ വായിക്കുന്നതിനും അവൻ സാധിച്ചു So that spoke to his others. അത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും മറ്റുള്ളവരോടും ദൈവം സംസാരിച്ചു They began to subdue all their mischievous motives. അതുകൊണ്ട് കുശൃതികളെല്ലാം നിർത്തിവെച്ചു അവര് And then they came forward. അവർ മുൻപോട്ട് വന്നു Four of their leaders with their long hairs came forward. അവർ deciding to give up their drug habits and their smoking. അവരുടെ പ്രധാനികളായ ആ നാല് പേര് മുൻപോട്ട് വന്നത് അവരുടെ ആ നീണ്ട തലമുടി എല്ലാം വെട്ടുന്നതിന് വെട്ടുന്നല്ല ഡ്രഗ് അഡിക്ട്സ് തലമുടി അതൊന്നുമല്ല അവര് ഡിസൈഡ് അവര് അവര് ലഹരി ഉപയോഗിക്കുന്നത് വിട്ടുകളയാമെന്ന് തീരുമാനിച്ചു സ്മോക്കിംഗ് സിഗരറ്റ് കുടിക്കുന്നതും and they came to the faith home soon after the meeting അവര് ഫെയ്ത്ത് ഹോമിൽ വന്നു യോഗത്തിന് ശേഷം they started attending the young people's and children's meeting അവിടെ കുട്ടികൾക്കായിട്ടും യുവതി യുവാക്കന്മാർക്കായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടായിരുന്നതിൽ അവർ സംബന്ധിച്ചു ദ ലോർഡ് ഹീൽഡ് ഓൾ ദ സിക് പീപ്പിൾ ദേർ അവിടെ വന്ന രോഗികളെല്ലാം കർത്താവ് സൗഖ്യമാക്കി ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ സക്സസ്ഫുൾ കൺവെൻഷൻസ് ദേ എവർ ഹാഡ് അവിടെ നടന്ന എല്ലാ കൺവെൻഷനുകളിലും അത് വിശേഷപ്പെട്ട കൺവെൻഷൻ ആയിരുന്നു അത് ദെൻ വി ഓൾസോ ഹാഡ് കൺവെൻഷൻസ് ഇൻ ഫ്രാൻസ് ഫ്രാൻസിലും കൺവെൻഷൻ ഉണ്ടായിരുന്നു ഫിഷ് കോൾ ലോങ്വി ലോങ്വി എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് ഗോഡ് There's a set of young people who are really energetic there. അവിടെ വളരെ ആത്മീയ താല്പര്യമുള്ള ചില യുവാക്കളുണ്ട് You know, in France, they're not allowed to have open air meetings. ഫ്രാൻസിൽ പരസ്യയോഗങ്ങൾ നടത്തിക്കൂടാ അവർക്ക് അറിയാമോ അറിഞ്ഞുകൂടാ But anyway, they managed to get permission to hold open air meeting there. ഈ ലോങ്വി എന്ന് പറയുന്ന ആ പട്ടണത്തിൽ പട്ടണത്തിന്റെ നടുവിൽ തന്നെ പരസ്യയോഗം നടത്തക്കൊണ്ടും അനുവാദം ലഭിച്ചു So after the open air, they brought the whole crowd into the meeting, to the town hall where we had our meeting. പരസ്യയോഗത്തിന്റെ ശേഷം അവിടെ കൂടിയിരുന്ന ഈ യുവാക്കളെ എല്ലാവരെയും ടൗൺ ഹാളിൽ നമ്മൾ നടത്തി യോഗത്തിന് ക്ഷണിച്ചിരുന്നു Every meeting it was overflowing, that is, all the chairs were full and there was a standing crowd. Town hall la ella kaseerukalum niraiya aalukal vannirunnu, adu koodathe veliyil nilkkendi vannu. And the great thing is, those who came from the open air, came forward for prayer, for surrendering themselves to Christ. Ingane parisiyogathinu sambandhicha yuvakkal, munpottu vannu thangalude hrudayam kodukkukayum cheythu.
And some of them obeyed in baptism too. சிலரெல்லாம் ஸ்நானம் எடுக்கவும் செய்து. So the Lord is doing a great work there. அங்கே அப்படியே தேவன் ஒரு வலி வேலை செய்யாம். Although our hall is not sufficient for the crowd. ஒரு வரன ஜனத்தின் நம்முடைய ஹால் மதியாயதல்ல எங்கிலும். God is yet working. தேவன் பிணையும் அர்த்தி. Pastor Ernest was there. പ്രവർത്തിക്കത്തക്കവണ്ണം വീസ അദ്ദേഹത്തിന് കിട്ടി അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അദ്ദേഹം സിലോണിൽ ഇരിക്കുകയാണ്. And we had meetings in Paris too. Paris patmathil namukku yogangal undayirunnu. God healed and saved and baptized people with the Holy Spirit. Deyum rogale saukhyamaakkiyum ane snanavalkkiyum parishuddhaatmaavashyam praapikkiyum okke cheythu. Last day we had a good crowd. There was not enough chairs. We had to borrow chairs from other hall. Avasana divasathil athra adhiyam janam vannathu kondu kasairagal mathiyayilla kasairagal pinne irukkendathayittu vannu. It was in a public hall there. അവിടെയുള്ള പബ്ലിക് ഹാളിലായിരുന്നു നടത്തിയത്. Well, the work in France is very responsive. ഫ്രാൻസിലെ ജനം സുവിശേഷത്തിന് അനുസരിക്കുന്ന മനുഷ്യരാണ്. Because they are raw materials, just Catholics. അവർക്ക് ഏതൊന്നും അറിഞ്ഞുകൂടാ, വെറും കത്തോലിക്കരാണ്. And they are willing to accept the gospel. അയ്യാ, സുവിശേഷം കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ ഒരുക്കമാണ്. We had meetings in America also. അമേരിക്കയിലും യോഗങ്ങൾ നടത്തി. In വാഷിംഗ്ടൺ there is sister Marjorie and Florence Abbeyward, another brother. വാഷിംഗ്ടണിൽ ഒരു വിശ്വാസവീടുണ്ട്. അവിടെ സിസ്റ്റർ മാർജറിയും ഫ്ലോറൻസ് അഭിവർദ്ധനയും വേറെ ഒരു സഹോദരനും ഉണ്ട്. അവിടുത്തെ വൈഎംസിയിലാണ് യോഗം നടത്തിയത്. The Lord brought many souls and healed everyone who came forward. അനേക ആത്മാക്കളെ കൊണ്ടുവരി ഇവിടെ വന്ന രോഗികളെല്ലാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. I heard that they are attending the meetings now. ഇപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം യോഗത്തിന് സംബന്ധിക്കുന്നു കേൾക്കുന്നു. We had meetings in Richmond also. റിച്ച്മണ്ടിന് സ്ഥലത്ത് നമുക്കൊരു വിശ്വാസികളുണ്ട്. അവിടെ യോഗം ഫ്ലോറൻസ് അൻബു is there. സിസ്റ്റർ ഫ്ലോറൻസ് അൻബു ആണ് അവിടെ ഇരിക്കുന്നത്. സിസ്റ്റർ റോസ് was in Ceylon. സിലോണിലിരുന്ന ഇംഗ്ലീഷുകാരൻ സിസ്റ്റർ റോസും അവിടെ ഉണ്ട്. And also we have another brother who was a come out of the ministry, a Jewish brother, electrical engineer. ഒരു ഒരിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ഒരു യഹൂദൻ രക്ഷിക്കപ്പെട്ട് അദ്ദേഹവും സുവിശേഷം ചെയ്യുന്നുണ്ട്. One thing happened, there was a lawyer from Nepal who was staying in that place where we are holding the meeting, the YMCA. YMCA നിങ്ങൾ യോഗം നടത്തിയിരുന്ന സ്ഥലത്ത് നേപ്പാളിൽ നിന്ന് വന്നിരുന്ന ഒരു വക്കീലുണ്ടായിരുന്നു. He had just finished his master's degree at I think Yale University and he was returning and he just spent a few days there. Yale University യിലെ അദ്ദേഹം ബിരുദെടുത്തിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവിടേക്ക് വന്നു. So the Lord spoke to him and he came forward and offered himself to the Lord. ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം തന്റെ ഹൃദയം കർത്താവിന് കൊടുത്തു. And then he came to the faith home also and joined in our prayers. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സംബന്ധിച്ചു faith home-ല്. And he told how no conversions are permitted in his state, in Nepal. നേപ്പാൾ എന്ന് പറയുന്ന ആ ദേശത്ത് മാനസാന്തരം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് അനുവദിക്കപ്പെടുന്നില്ല എന്ന്. Yes. Because they are all Hindus and British there. നേപ്പാളിലുള്ളവരെല്ലാം ബുദ്ധമതക്കാരും ഹിന്ദുക്കളുമാണ്. Because he came there, the Lord opened the way for him to get converted. അയാൾ അമേരിക്കയിൽ വന്നതുകൊണ്ട് നമ്മുടെ യോഗത്തിന് സംബന്ധിച്ചതുകൊണ്ടും അയാൾ രക്ഷിക്കപ്പെടുന്നതിന് ദൈവം ഒരു വഴി തുറന്നു കൊടുത്തു. He is working in the legal department in Nepal and he is going back soon. നേപ്പാളില് അദ്ദേഹം നിയമം സംബന്ധിച്ച വകുപ്പിൽ ഉദ്യോഗം ചെയ്യുകയാണ്. സോ ഹി ഹാസ് ഇൻവൈറ്റഡ് അസ് ടു കം ടു ഹിസ് ഹോം. തന്റെ വീട്ടിലേക്ക് വരുന്നതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. And there were several other foreigners also who got converted, who gave themselves to the Lord. വിദേശികളായി അവിടെ താമസിക്കുന്ന വേറെയും ചിലർ രക്ഷിക്കപ്പെട്ടു. തങ്ങളുടെ കർത്താവിന് വേണ്ടി തങ്ങളുടെ ഹൃദയം കൊടുത്തിട്ടുണ്ട്. At the moment, Brother Don Spears is in New York City. ഇപ്പോൾ ബ്രദർ ഡോൺ സ്പയേഴ്സ് എന്ന് പറയുന്ന സഹോദരൻ ന്യൂയോർക്ക് പട്ടണത്തിൽ വേല ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സഹോദരൻ, യെസ്, പ്രേ ഫോർ ഹിം ടു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോർഡ് മെഡ്രേസ് ഓഫ് വർക്കേഴ്സ് ടു ഹെൽപ് ഹിം. അദ്ദേഹം സഹായത്തിനായിട്ട് പറ്റിയ വേലക്കാരിൽ നിൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഓൾസോ ഓപ്പൺഡ് അപ്പ് എ സ്റ്റേഷൻ ഇൻ ന്യൂയോർക്ക്.
ഇംഗ്ലണ്ടിൽ യോർക്ക് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ഇപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട് സോ ദ വർക്ക് ഈസ് പ്രോഗ്രസിംഗ് ഓൺ ദ ഹോൾ പൊതുവെ വേല വർദ്ധിച്ചു വരികയാണ് Nevertheless, we have to be humble and then God will do greater things for us. എങ്കിലും നമ്മൾ ഇനി മതി നമ്മെ താഴ്ത്തിക്കൊടുത്താൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും And remember them who are struggling alone. തനിയെ ഇങ്ങനെ പോരാടിക്കൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു സഹോദരൻ വേറൊരു സഹോദരനെ സന്ധിക്കണമെങ്കിൽ അനേകം നൂറ്റുകണക്കായ മൈലുകൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് But nevertheless, it's our prayers that is holding him up. എങ്കിലും നമ്മുടെ പ്രാർത്ഥന മൂലം അവർ സൂക്ഷിക്കപ്പെടുന്നു So may the Lord grant us this new year to possess all our possessions. The promises of God are ours and we have got to take it by faith and the Lord will do the rest. ഈ പുതുവർഷത്തിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സകല അവകാശങ്ങളെയും പിടിച്ചെടുക്കുന്നതിന് ദൈവം നമുക്ക് സഹായിക്കട്ടെ. Don't relax at all. ആകയാൽ ഉപേക്ഷ വിചാരിക്കരുത്. Don't yield or tolerate anything that is of the devil. പിശാചിൽ നിന്നുള്ളത് അന്യമായതിനൊന്നും നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. You must resist the devil, the Bible says, and he shall flee from you. So don't give up that resisting attitude. And possess your possessions and be dominating spiritually wherever you are. നിങ്ങളുടെ അവകാശങ്ങളെ അവകാശപ്പെടുത്തിക്കൊള്ളുക നിങ്ങൾ എവിടെ ഇരുന്നിരുന്നാലും നിങ്ങൾ മറ്റ് ശക്തികളെ കീഴടക്കി ജീവിക്കുന്നവരായിരിക്കണം